തലമുറകളായി നിലനിർത്തുന്ന കൃഷി. കൃഷിപ്പണിക്ക് കൂടുതൽ ആൾക്കാർ തുണയ്ക്കെത്തുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതി. ഇന്ന് കേരളത്തിൽ അപൂർവമാകുന്ന കാഴ്ചയാണിത്. പാലക്കാട്ടുകാരൻ ശിവജ്ഞാനം എഞ്ചിനീയറിംഗ് പഠിച്ചയാളാണ്. പക്ഷേ തൂമ്പാത്തണ്ട് ചുമലിലേറ്റിയാൽ മണ്ണറിയുന്ന കർഷകനായി ശിവജ്ഞാനം മാറും. കൂട്ടിന് അനിയൻ ഇളങ്കോവനും ഉണ്ടാകും. 35 ഏക്കർ വിസ്തൃതിയുള്ള കൃഷിഭൂമിയെ ഹരിതഭൂമിയാക്കി നിലനിർത്തുന്നതിനുള്ള തപസ്യ തുടരുകയായി. 20 ഏക്കർ നിറയെ തെങ്ങാണ്. നന്നായി കായ്ക്കുന്ന തെങ്ങുകളിൽ തലയെടുപ്പുള്ളവ അച്ഛന്റെ കാലത്ത് നട്ടതാണ്. ഇളനീരിനുവേണ്ടിയും കൊപ്രാക്കനം നോക്കിയും ശിവജ്ഞാനം നട്ട തെങ്ങുകളും കായ്ച്ചു തുടങ്ങി. പറമ്പിൽ അവിടവിടെയായുള്ള കുളങ്ങളുടെ ഓരത്തെ തെങ്ങുകൾ വളർച്ചയിലും കായ്ഫലത്തിലും മുമ്പിൽ നിൽക്കുന്നു. വേരിൽ നീർ തൊട്ടാൽ പിണങ്ങുന്ന തെങ്ങുകൾ ഇവിടെ നീരണിഞ്ഞ് നിറയെ കായ്ക്കുന്ന കാഴ്ച വിസ്മയകരം തന്നെ. കുളത്തിൽ നിന്ന് ചാലിട്ടൊഴുകുന്ന വെള്ളം കോൺക്രീറ്റ് പാത്തി വഴി പറമ്പിന്റെ വിവിധ കോണുകളിലെത്തിച്ച് മറ്റു തെങ്ങുകൾക്കും ദാഹജലം ഉറപ്പാക്കുന്നു. തുള്ളിത്തുളുമ്പുന്ന ഈ അമൃതകണങ്ങളുടെ വില ഒരു പാലക്കാട്ടുകാരൻ കർഷകന് നന്നായി അറിയാം. തെങ്ങിൻ പറമ്പിന് തൊട്ട് പടർന്നു നിൽക്കുന്ന നെല്ലിക്കാട്, 1 ഏക്കറിൽ 100 ഓളം നെല്ലിമരങ്ങൾ, വർഷത്തിൽ 500 കിലോ കനികൾ നൽകും. ഈ മഴയത്ത് അടുത്ത വിളക്കാലത്തിനായി ഇവ തളിരിട്ടൊരുങ്ങുകയാണ്. 1 ഏക്കറിൽ സപ്പോട്ട മരങ്ങൾ, ഇവയും 100 ഓളമുണ്ട്. അത്യുൽപാദനശേഷിയുള്ള ക്രിക്കറ്റ് ബോൾ എന്ന ഇനം ശിവജ്ഞാനം നട്ടതാണ്. 2 വർഷം മുമ്പ് ക്രിക്കറ്റ് ബോൾ കായ്ച്ചു തുടങ്ങി. കന്നിവിളവിൽ തന്നെ 2500 കിലോ ഫലങ്ങൾ നൽകി മാൻ ഓഫ് ദ മാച്ചായി മാറുകയും ചെയ്തു. വിളവിനൊപ്പം തേൻ മധുരത്തിലും ഈ ഇനം മുന്നിലാണ്. ഇവയ്ക്കൊപ്പം PKM1 എന്ന ഇനവുമുണ്ട്. സപ്പോട്ടക്കായിൽ നിന്ന് കറ ശേഖരിച്ച് ച്യൂയിംഗം നിർമ്മാതാക്കൾക്ക് നൽകാനും ശിവജ്ഞാനത്തിന് പ്ലാനുണ്ട്. അച്ചാറിടാൻ യോഗ്യമായ കറിനാരകവും വിളവിൽ മോശമില്ല. 1 ഏക്കറിലെ മാവുകൾ മാമ്പഴക്കാലത്തിന് വിട പറയുന്ന തിരക്കിലാണ്. പറമ്പിൽ വേറിട്ട കാഴ്ചയൊരുക്കുന്നു ഈ തേക്കിൻ കാട്. 1.5 ഏക്കറിൽ ആകാശത്തേക്ക് ഇലനിർത്തിയ തേക്കുമരങ്ങൾ കൃഷിയിടത്തിന് കാനന ഛായ പകരുന്നു. നല്ല ചൂടും നനവുമുള്ള പാലക്കാടൻ കാലാവസ്ഥയിൽ തേക്ക് നന്നായി വളരുന്നുണ്ട്. 2 മീറ്റർ അകലത്തിൽ നട്ട 1000-ലേറെ തൈകൾക്ക് ഇന്ന് 20 വയസ്സായി. ഈ തേക്കിൻകാട്ടിലെ കുളിരിൽ നടക്കുമ്പോൾ പാലക്കാടൻ ചൂട് പമ്പ കടക്കും. വശങ്ങളിൽ വളരുന്ന ശാഖകൾ അറുത്ത് ഒറ്റത്തടിയായി തേക്കിനെ വളർത്താൻ ശിവജ്ഞാനം ശ്രദ്ധിക്കുന്നു. മണ്ണിന്റെ വളക്കൂറ് തടിയിൽ കരുത്തായി നിറച്ച് തരുരാജൻ തല നിവർത്തി വളരട്ടെ. ശിവജ്ഞാനത്തിന്റെ മുഖ്യ കൃഷിയിലേക്ക് നമുക്ക് കടക്കാം. ഈ പച്ച നിറത്തിന്റെ അഗാധതയിൽ നീന്തിത്തുടിക്കുകയാണ് ശിവജ്ഞാനത്തിന്റെ മുഖ്യ വരുമാനക്കാർ, ശുദ്ധജല മത്സ്യങ്ങൾ. പറമ്പിൽ നിരവധി കുളങ്ങൾ, നിറയെ ജലവും. എങ്കിലും കുഞ്ഞുനാളിൽ മത്സ്യകൃഷി നടത്താനൊരുങ്ങിയപ്പോൾ അച്ഛൻ എതിർത്തു. ഏറെ നിർബന്ധിച്ചപ്പോൾ ഒരു കുളത്തിൽ മത്സ്യം വളർത്താൻ അച്ഛൻ അനുവാദം നൽകി. പരീക്ഷണ കൃഷി വിജയം നേടിയപ്പോൾ പറമ്പിലെ എല്ലാ കുളങ്ങളിലേക്കും വിജയ മാതൃക പകർത്താനുള്ള വഴി തുറന്നു. കാർപ്പ് ഇനത്തിലുള്ള മത്സ്യങ്ങളാണ് ഏറെയും. ചുവപ്പു രാശി പടർന്ന രോഹു മത്സ്യകൃഷിയിലെ രാശിയുള്ള ഇനമാണ്. ജലാശയത്തിന്റെ അടിഭാഗത്ത് ഇര തേടുന്ന രോഹു വളരെ വേഗം വളരും. പുൽമീൻ എന്ന് നാട്ടുപേരുള്ള ഗ്രാസ് കാർപ്പ് തനി വെജിറ്റേറിയൻ ഇനമാണ്. കുളക്കരയിലെ പുല്ല് അരിഞ്ഞ് ഇവയ്ക്ക് നൽകാൻ ശിവജ്ഞാനം പ്രത്യേകം ശ്രദ്ധിക്കുന്നു.
തിലോപ്പിയ അതിവേഗം മുട്ടയിട്ട് പെരുകും. പായലും ജലസസ്യങ്ങളും ആഹാരമാക്കുന്ന ഇവ പ്രത്യേക പരിചരണമില്ലാതെ നിറയെ വളരും. റെഡ് ബെല്ലി റണ്ണർ എന്ന ഇനത്തിൻ്റെ വയർ ചുവന്നിരിക്കും. പങ്കാസിസ് എന്ന പുതിയൊരിനം മത്സ്യവും ഇവിടെ വളർത്തുന്നുണ്ട്. ക്യാറ്റ് ഫിഷ് ഇനത്തിൽപ്പെട്ട ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെ കൊൽക്കത്തയിൽ നിന്ന് വരുത്തിയതാണ്. എല്ലില്ലാത്ത വെള്ള ഇറച്ചി നൽകുന്ന ഈ ഇനം മത്സ്യപ്രേമികൾക്ക് ഇഷ്ടമാകും. ഹോട്ടൽ വേസ്റ്റ്, ഇറച്ചിക്കടകളിലെ അവശിഷ്ടങ്ങൾ എന്നിങ്ങനെ എന്തും ആഹാരമാക്കുന്ന പങ്കാസിസ് വളരെ വേഗം വളരുകയും ചെയ്യും. വർഷത്തിൽ രണ്ടു പ്രാവശ്യം നടക്കുന്ന മീൻ വിളവെടുപ്പ് പൊൽപ്പുള്ളി പഞ്ചായത്തിന് ഉത്സവഛായ പകരും. അത്യാധുനിക നൈലോൺ വലയുമായി യുവസൈന്യം എത്തുമ്പോൾ തുണയ്ക്ക് ശിവയും കൂടും. കുളത്തിൻ്റെ അരികു ചേർത്ത് വല വിരിക്കുമ്പോൾ അടിത്തട്ടിൽ ചേർത്തമർത്താൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. വെള്ളമിളക്കിയും ഓളപ്പരപ്പിൽ ആഞ്ഞടിച്ചും മീനുകളെ ഓടിക്കാൻ കഴിവുള്ളവരുമുണ്ട്. വല അയച്ചും നിർദ്ദേശങ്ങൾ നൽകിയും ശിവജ്ഞാനം കരയിലുണ്ടാവും. മൂന്നു വശത്തു നിന്നും വലയടുക്കുമ്പോൾ മീനുകൾ കെണിയറിയും. ചാടി രക്ഷപ്പെടാൻ വിരുദ് കാണിക്കുന്ന മീനുകളെ തടയാൻ ഓളപ്പരപ്പിൽ തെങ്ങോലകൾ എടുത്തിടാനും ആളുണ്ട്. വലയടുക്കുമ്പോൾ വലിച്ചു കയറ്റാൻ കരയിലും ആൾക്കാരുണ്ട്. മീനുകളുടെ പെടപെടപ്പിന് മുന്നിലാണ് യുവസേനയുടെ ശക്തി യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. തവിട്, പിണ്ണാക്ക്, ചോളം, ഇങ്ങനെ ഇത് മൂന്നും കലന്ന് സമ്മിശ്രമായിട്ട് തീറ്റയായിട്ട് കൊടുത്ത് മത്സ്യം വളർത്താം. ഒരു ഏക്കറിൽ 2000 കുഞ്ഞുങ്ങൾ ഇട്ടാൽ ഒരു 1.5 ടൺ വരെ ഒരു വർഷത്തിൽ പിടിച്ചെടുക്കാം. സാധാരണയായി കർഷകർ വലയെറിയുന്നത് മീനിനെ വിളവെടുക്കാനാണ്. പക്ഷേ ശിവജ്ഞാനം വലയെറിയുന്നത് മീനിനെ കൊല്ലാൻ മാത്രമല്ല വളർത്താനും കൂടിയാണ്. അതെ, മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ആദായ മാർഗമാണ്. പ്രത്യേകിച്ചും ഇടവം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളിൽ ഓളപ്പരപ്പിൽ മഴത്തുള്ളികൾ വീണുകിലുങ്ങുന്ന ഇടവമാസത്തിൽ മീനുകൾ പ്രണയബദ്ധരായി പ്രജനനത്തിന് തയ്യാറെടുക്കും. ഈ സമയത്ത് അരോഗദൃഢഗാത്രരായ ഇണകളെ കണ്ടെത്താൻ ശിവജ്ഞാനം വലയെറിയും. വലയിൽ കുടുങ്ങുന്നതിൽ നിന്നും വളർച്ചയെത്താത്തവയെ പിടിച്ച് കുളത്തിലേക്ക് മടക്കിവിടും. ആരോഗ്യമുള്ള മത്സ്യങ്ങളെ പിടിച്ച് തൂക്കം നോക്കും. വേണ്ടത്ര തൂക്കമില്ലാത്ത മത്സ്യങ്ങളെയും കുളത്തിലേക്ക് തിരികെയിടും. തിരഞ്ഞുപിടുത്തത്തിനൊടുവിൽ ആരോഗ്യമുള്ള ആൺമത്സ്യങ്ങളെയും പെൺമത്സ്യങ്ങളെയും തിരഞ്ഞെടുക്കും. ആൺമത്സ്യത്തിൻ്റെ പാർശ്വച്ചിറകിന് കട്ടി കൂടുതലുണ്ടാവും. മുട്ട നിറഞ്ഞ് പെൺമത്സ്യത്തിൻ്റെ അടിവയർ വീർത്തിട്ടുണ്ടാവും. ഇവയെ ചാക്കിലാക്കി പ്രജനനത്തിന് തയ്യാറാക്കിയ പ്രത്യേകം ടാങ്കുകളിലേക്ക് കൊണ്ടുപോകും. ഒന്നര ഏക്കറിൽ നിറയെ കോൺക്രീറ്റിൽ തീർത്ത പൊരുന്നുകുളങ്ങളാണ്. പൊന്മാനിൽ നിന്നും പക്ഷികളിൽ നിന്നും മത്സ്യങ്ങളെ രക്ഷിക്കാൻ മോടി വലകളുമുണ്ട്. പ്രജനന ടാങ്കിലെ വെള്ളത്തിൻ്റെ ഗുണമേന്മയിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കുഴൽക്കിണറിൽ നിന്നും എടുക്കുന്ന ശുദ്ധജലം പമ്പ് ചെയ്ത് പ്രത്യേകം ടാങ്കിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ ജലം മണലിലൂടെ കടത്തിവിട്ട് അരിച്ച് സംഭരണ ടാങ്കുകളിൽ സൂക്ഷിക്കുന്നു. ഓക്സിജൻ നിറഞ്ഞ ഈ ശുദ്ധജലമാണ്
പ്രജനന ടാങ്കുകളിൽ നിറയ്ക്കുന്നത്. പ്രജനനത്തിന് തിരഞ്ഞെടുക്കുന്ന മത്സ്യങ്ങളെ ആദ്യം തൂക്ക പരിശോധന നടത്തും. 2 കിലോയിലേറെ തൂക്കമുള്ള മത്സ്യങ്ങൾ പ്രജനനത്തിന് അനുയോജ്യമാണ്. ഈ മത്സ്യങ്ങൾക്ക് ഹോർമോൺ കുത്തിവയ്പ് നടത്തുന്നതാണ് അടുത്ത ഘട്ടം. മത്സ്യങ്ങളെ റബ്ബർ കുഷനിൽ കിടത്തിയ ശേഷം മുതുകുചിറകിനും വാൽച്ചിറകിനും ഇടയ്ക്കുള്ള ഭാഗത്ത് ഹോർമോൺ കുത്തിവയ്ക്കുന്നു. മത്സ്യക്കുഞ്ഞുങ്ങളെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുവാനാണ് ഈ ഹോർമോൺ കുത്തിവയ്പ്. തുടർന്ന് മത്സ്യങ്ങളെ പ്രജനന ടാങ്കുകളിലെ വലക്കൂടുകളിൽ വിടുന്നു. ഒരു പെൺമീനിന് 2 ആൺമീൻ എന്ന കണക്കിനാണ് ടാങ്കിൽ നിക്ഷേപിക്കുന്നത്. ആറ് മണിക്കൂറിനുള്ളിൽ മത്സ്യങ്ങൾ ഇണചേർന്ന് മുട്ടയിടാൻ തുടങ്ങും. അടുത്ത ദിവസം രാവിലെ മുട്ടകൾ കോരി ഹാച്ചറിയിലെ വെള്ളത്തിൽ ഒഴിക്കുന്നു. നിറയെ മുട്ടയുണ്ടെങ്കിൽ പാൽ നിറമായിരിക്കും. ചൈനീസ് മാതൃകയിൽ തീർത്ത ഹാച്ചറിയിൽ വെള്ളം ചാക്രികമായി ഒഴുകുന്നതിനുള്ള സജ്ജീകരണമുണ്ട്. മുട്ടകൾ അടിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മീൻമുട്ട 1 ദിവസത്തിനുള്ളിൽ വിരിയും. മഴത്തുള്ളി പോലെ സുതാര്യമായ മീൻമുട്ടകൾക്കുള്ളിൽ ജീവന്റെ നേർത്ത സ്പന്ദനങ്ങൾ ആദ്യമുണ്ടാവും. മുട്ടയ്ക്കുള്ളിൽ വളരുന്ന മീൻകുഞ്ഞ് ഒടുവിൽ വാൽ തുടിപ്പിച്ച് സുതാര്യമായ ആവരണം തകർത്ത് പുറത്തു കടക്കുന്നു. ഒരു പെൺമീൻ  1 ലക്ഷം കുഞ്ഞുങ്ങളെ വരെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. 3 ദിവസം കുഞ്ഞുങ്ങൾ ഹാച്ചറിയിൽ നീന്തി തുടിക്കും. ഈ സമയത്ത് ആഹാരം നൽകാറില്ല. 4ാം ദിവസം കുഞ്ഞുങ്ങളെ വലയിട്ടു പിടിച്ച് നഴ്സറി കുളത്തിലേക്ക് വിടും. 1 മാസം വരെ നഴ്സറിയിൽ വളർന്ന ശേഷമാണ് മീൻ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്. പോളിത്തീൻ കവറിൽ വെള്ളം നിറച്ച് കുഞ്ഞുങ്ങളെ വിടും. പ്രാണവായു കൃത്രിമമായി നിറച്ച ശേഷം മൂടികെട്ടി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യും. ഒരു മത്സ്യക്കുഞ്ഞിന് പ്രായവും ഇനവും അനുസരിച്ച് 50 പൈസ മുതൽ 2 രൂപ വരെ വിലയിടാക്കും. കട്ട്ള, രോഹു, മൃഗാല, ഗ്രാസ് കാർപ്പ്, കോമൺ കാർപ്പ്, ഈ ഇനം മത്സ്യക്കുഞ്ഞുങ്ങളാണ് കിട്ടുന്നത്. 1 മാസം വളർത്തിയെടുക്കുന്ന കുഞ്ഞിന് 50 പൈസ 1 മാസം വളർത്തിയെടുക്കുന്ന കുഞ്ഞിന്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന് 2 രൂപ വരെ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ കേരള സർക്കാരിന്, അതായത് അടാക്ക് വഴി കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. 1 വർഷം 100,000 കുഞ്ഞുങ്ങൾ അടാക്ക് വഴി കൊടുക്കുന്നുണ്ട്. പന്നി വളർത്തലിലും ശിവജ്ഞാനം ഒരു കൈ നോക്കുന്നു. യോർക്ക്ഷയർ, ഡ്യൂറോക്ക്, ലാർജ് വൈറ്റ് എന്നീ ഇനങ്ങളിലുള്ള 500 പന്നിക്കുട്ടന്മാർ ഷെഡുകളിൽ വിഹരിക്കുന്നു. വൃത്തിയിൽ തീരെ ശ്രദ്ധയില്ലാത്തവരാണ് പന്നികൾ. അതുകൊണ്ട് ഇവയുടെ വൃത്തിയിൽ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ശിവയുടെ സ്റ്റൈൽ. വെള്ളം കൂട്ടിലെ ടാങ്കിൽ നൽകിയാൽ പന്നികൾ വൃത്തികേടാക്കും. പകരം ടാപ്പിലൂടെ വെള്ളം മൊത്തിക്കുടിക്കാൻ പന്നികളെ ശീലിപ്പിച്ചു. കൃത്യമായ ഇടവേളകളിൽ കൂട് വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കഴുകാനും ഇദ്ദേഹം മറക്കാറില്ല. സങ്കര ഇനം പന്നിക്കുഞ്ഞുങ്ങളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാറുമുണ്ട്.
പ്രത്യേകം സജ്ജമാക്കിയ പ്രസവമുറി ശിവയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് തെളിവാണ്. ഈ പ്രസവമുറിയിൽ തള്ളപ്പന്നിക്ക് അമിതമായി സഞ്ചരിക്കാനാവില്ല. തള്ള ചവിട്ടി പിള്ള ചാവുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. തള്ള എഴുന്നേൽക്കുമ്പോഴേ കുഞ്ഞുപന്നികൾ ഓടി രക്ഷപ്പെടും. പിന്നീട് തള്ള കിടക്കുമ്പോൾ വന്ന് പാല് കുടിക്കുകയും ചെയ്യും. മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ചൂട് നൽകാൻ ബൾബിൻ്റെ പ്രകാശവുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 50 ദിവസം പ്രായമെത്തുമ്പോൾ പ്രത്യേകം കൂട്ടിലേക്ക് മാറ്റും. 3 മാസം പ്രായമെത്തിയ കുഞ്ഞുപന്നികളെ 2500 രൂപ നിരക്കിൽ വിൽക്കും. പ്രായപൂർത്തിയായ പന്നിക്കുട്ടന്മാർക്ക് 10,000 രൂപ വരെ പൊന്നും വില നൽകി കൊണ്ടുപോകാനും ആളെത്തും. ഇതിന് തീറ്റയായിട്ട് ഹോട്ടൽ വേസ്റ്റും പിന്നെ ബിയർ വേസ്റ്റ്, തവിട്, ഇങ്ങനെയുള്ളതെല്ലാം മിക്സ് ചെയ്തിട്ട് തീറ്റയായി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചാണകം മീനിന് തീറ്റയായിട്ടും കൊടുക്കുന്നുണ്ട്. ജൈവവളമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. തെങ്ങിനും മറ്റുള്ളതിന് നെല്ലിക്കയ്ക്കെല്ലാം ജൈവവളമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പശു വളർത്തലിലും ശിവജ്ഞാനത്തിന് വേണ്ടത്ര ജ്ഞാനമുണ്ട്. ജേഴ്സി, HF ഇനം പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ചാണകവും ഗോമൂത്രവും ബയോഗ്യാസ് ടാങ്കിലേക്കാണ് വിടുന്നത്. വീട്ടിലെ പാചക ആവശ്യത്തിനുള്ള ഇന്ധനം ഇതിൽ നിന്ന് ലഭിക്കും. അതുകഴിഞ്ഞ് പുറത്തു വരുന്ന സ്ലറി വിളകൾക്ക് വളമായും നൽകും. സമ്മിശ്ര കൃഷിയുടെ ഒരു പ്രയോജനം മുതലെടുത്തുകൊണ്ട്, അതേപോലെ വിപണിയുടെ സാധ്യതകളും മുതലെടുത്തുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പന്നി വളർത്തലും അതോടൊപ്പം വിപുലമായ തോതിലുള്ള മത്സ്യകൃഷി, മത്സ്യപ്രജനനം മുതലായവയാണ് അവരുടെ പ്രധാന കാർഷിക മേഖലകൾ. ജൈവ കൃഷിയാണ് ഇവിടെ അവലംബിക്കുന്നത്. വേറെ രാസവളമോ കീടനാശിനികളോ വിഷാംശമുള്ള ഒന്നും തന്നെ ഈ പ്രദേശത്ത് അവരുപയോഗിക്കുന്നില്ല. ജൈവിക രീതിയിലുള്ള ഈ മത്സ്യത്തിൻ്റെ വേസ്റ്റും അതേപോലെ പന്നിയുടെ വേസ്റ്റ് ഇതൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഇവിടെ കൃഷി രീതികളെല്ലാം തന്നെ അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് വിഷാംശം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണിത്. അവർക്ക് ഈ കൃഷിയിൽ ആവശ്യമായ സാങ്കേതിക സഹായങ്ങളും ധനസഹായവും കൃഷിവകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടുകുടുംബത്തിലെ കാരണവരാണ് ശിവജ്ഞാനം. അമ്മയും സഹോദരനും കുടുംബാംഗങ്ങളുമെല്ലാം കൃഷിയിടത്തിൽ ശിവയുടെ തുണയ്ക്കെത്തും. ഭാര്യ ഗീതയും സഹോദരൻ്റെ ഭാര്യ സന്ധ്യയും മക്കളുമെല്ലാം അടങ്ങുന്ന കൃഷിയിലെ കൂട്ടുകുടുംബം. എഞ്ചിനീയറിംഗിൻ്റെ സാങ്കേതികതകൾ ഉപേക്ഷിച്ച് കൃഷിയുടെ ഹരിത വഴിയിലേക്ക് ഇറങ്ങി നടന്ന ഈ യുവാവ് തികച്ചും സംതൃപ്തനാണ്. മത്സ്യകൃഷിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ, 1 ഏക്കർ മത്സ്യം വളർത്തുകയാണെങ്കിൽ 20,000 രൂപ 30,000 രൂപ ലാഭം പ്രതീക്ഷിക്കാം. പിന്നെ തെങ്ങുന്ന, 1 തെങ്ങുന്ന 100 നാളികേരം 100 നാളികേരം ചിലവെന്ന് പറഞ്ഞാൽ 50 നാളികേരത്തിൻ്റെ ചിലവ് വരും, പണി കൂലിയും ഇതെല്ലാം. പിന്നെ 1 ഏക്കറിന്ന് ഒരു ശരാശരി 1 വർഷം 10,000 രൂപ ലാഭം പ്രതീക്ഷിക്കാം. എൻ്റെ ഞാനിക്കും എൻ്റെ കുടുംബജീവിതത്തിനും ഇത് ധാരാളം മതിയാവുന്നുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യകൃഷി, സമ്മിശ്ര കൃഷിയുടെ വിജയമന്ത്രമറിഞ്ഞ ഈ യുവ കർഷകനുമായി നിങ്ങൾക്കും ബന്ധപ്പെടാം. വിലാസം: ശിവജ്ഞാനം, ചമ്പത്തുകളം, ബേർക്കോലി പോസ്റ്റ്, പൊൽപ്പുള്ളി, പാലക്കാട് ജില്ല. ഫോൺ: 9447 5 5 0 3 0 6.